அம்மா காயத்ரி அம்மா നിങ്ങൾ എന്താ പറഞ്ഞത് ഈ വിവാഹം നടത്താൻ സീതയ്ക്ക് ഇഷ്ടമില്ലായിരുന്നു ഞാൻ നിർബന്ധിച്ചുകൊണ്ടാണ് അവൾ സമ്മതിച്ചതെന്നല്ലേ എന്നാ കേട്ടോളൂ ഈ വിവാഹം നടന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അവളാ അത് നിങ്ങളോട് പറയാൻ എന്നോട് അവൾ പ്രത്യേകം പറഞ്ഞയക്കുകയും ചെയ്തു പിന്നെ ഒരു കാര്യം കൂടി അമ്മൂനെ തല്ലിയതിന് ഞാൻ അവളോട് മാപ്പ് ചോദിക്കണമെന്ന് എവിടെയാണ് അവൾ വിളിക്ക് ഇരുന്ന് കരയായിരിക്കല്ലേ ഞാൻ തന്നെ വിളിക്കാം അമ്മോ സീതച്ചച്ചി എന്താ പറഞ്ഞോ ഞാൻ നിന്നോട് വന്ന് മാപ്പ് ചോദിക്കണമെന്ന് അമ്മോ എവിടെയാണ് എവിടെന്ന് ഭാർഗവമ്മേ അമ്മ എവിടെന്ന് ആ നിങ്ങളോടല്ലേ ചോദിക്കുന്നത് അമ്മ എവിടെന്ന് മാമംഗലത്ത് മാധവൻ കുട്ടിയുടെ പെങ്ങളെ വിളിച്ചിറക്കി താലി കെട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു ഇന്ന് മുതൽ ഇവൾ എന്റെതാ എന്റേത് മാത്രം വന്ന് ഞങ്ങളെ രണ്ടാളെയും വെട്ടിക്കൊല്ല് ഇനി ഞങ്ങൾക്ക് ചത്താലും ഒന്നുമില്ല അതെന്റെ വേണ്ടതാ പറഞ്ഞത് അരിങ്ങളെ തൊടരുത് ഞാൻ കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും അയ്യോ കാക്കച്ചി കൊത്തി പോകും നോക്കി വെച്ചൊരു കാരകാരപ്പഴം നോട്ടം തെറ്റിയ പോകും അയ്യോ നോട്ടം തെറ്റിയ പോകും നോട്ടം തെറ്റിയ പോകും അയ്യോ നോട്ടം തെറ്റിയാൽ പോകും പോകുമല്ല പോയി എവിടെ പോയിന്ന് എടാ നിന്നെ പറ്റിട്ടല്ലടാ കാക്കയെ ഞാൻ പറഞ്ഞത് ഇത് പറക്കണ കറുത്ത കാക്ക കാക്കയുടെ പൂച്ചടം കഥ പറയാൻ വന്നതല്ലേ നിങ്ങളുടെ മാമ മാധവൻ കുട്ടി കാത്തു സൂക്ഷിച്ചു പെമ്മക്കളാ അതിലൊരെണ്ണത്തിന് തട്ടിക്കൊണ്ട് പോയി അമ്മക്കുട്ടിയെ ആര് നിങ്ങളുടെ ശത്രുണ്ടമ്മൻ ബാലേന്ദ്രൻ മാത്രമല്ല താലി കെട്ടി അവളെ കൊണ്ട് വീടിന് മുന്നിൽ വന്ന് മാധവൻ കുട്ടിയെ വെല്ലു വിളിച്ചിട്ടും പോയി എല്ലാത്തിനെയും ഞാൻ കൊല്ലും എനിക്ക് ലൈസൻസ് കിട്ടിയത് വണ്ടി ഓടിക്കാൻ മാത്രമല്ല ആണെങ്കിൽ അവളെയും ഞാൻ കുത്തിമലത്തും പാടെ പാറ അല്ല വിളിച്ചേട്ട കുട്ടികൾ പറയുന്ന കാര്യമുണ്ട് അവനെ അവളെ തമ്മിൽ പ്രേമത്തിലായെന്ന് ശ്രദ്ധിക്കും നമ്മളെ ഒന്ന് ചോദിച്ചാൽ കച്ചറാവും അതിന് ചോദിക്കാനും പറയാനും ഒന്നല്ല ഞാൻ പോണത് അവളെ തൂക്കിയെടുത്തുകൊണ്ട് പോരാനാ അങ്ങനെ എന്റെ മോൻ മാധവം കുട്ടിയെ തോൽപ്പിക്കാമെന്ന് ഇവിടെ ആരും വിചാരിക്കണ്ട അങ്ങനെയാണെങ്കിൽ തൂക്കിക്കൊണ്ടുവരേണ്ടത് ഇവളല്ല വിളിച്ചേട്ട മറ്റവളെയാ മറ്റവള ഏത് മറ്റവള് അവന്റെ ഒരു പെങ്ങളില്ലേ ഗൗരി അവളെ എന്താ എന്റെ പിള്ളച്ചേട്ടാ മാധവൻ കുട്ടിയുടെ പെങ്ങളെ അവൻ തട്ടിക്കൊണ്ട് പോയത് അതിന് പ്രതികാരം ചെയ്യണമെങ്കിൽ അവന്റെ പെങ്ങളെ മാധവൻ കുട്ടി തട്ടിക്കൊണ്ട് വരട്ടെ ആ മാധവൻ കുട്ടിയുടെ തല അവരുടെ മുമ്പിൽ കുനിയാതിരിക്കണമെങ്കിൽ അവനും അവന്റെ അച്ഛനും അമ്മയും മാധവൻ കുട്ടിയുടെ മുമ്പിൽ വന്ന് തലകുനിച്ച് നിൽക്കണമെങ്കിൽ അവളെ മാധവൻ കുട്ടി തട്ടിക്കൊണ്ട് വരണം മാധവൻ കുട്ടി തട്ടിക്കൊണ്ട് വരുമോ ഇല്ലെങ്കിൽ നമ്മളെ കൊണ്ടുവരും നമ്മളോ ആ പിള്ളച്ചേട്ടൻ ധൈര്യമായിട്ട് പറ ആ പെണ്ണിനെ തൂക്കിയെടുത്തുകൊണ്ട് വന്ന് മാധവൻ കുട്ടിയുടെ കാലിലിടുന്ന ആരും ജബ്ബാറേറ്റ് ബാക്കിയൊക്കെ മാധവൻ കുട്ടി തൊള്ളണം എന്താ എന്ത് ത്യാഗം സഹിച്ചും ആ പെണ്ണിനെ ഇന്ന് രാത്രി നമ്മൾ പൊക്കുന്നു ഓക്കെ എന്താ വേണ്ടേ വേണ്ടെങ്കിൽ വേണ്ട വേണ്ട എന്നാരാ പറഞ്ഞത് ഓക്കെ ഓക്കെ ഓക്കെ